പക്ഷെ ഇതുവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് ആരും വന്നിട്ടില്ല. ഒരു ചോദ്യം വന്നില്ല, ഒരു തീയും വന്നില്ല. അപ്പൊ എടുത്ത് നമ്മുടെ മടിയിലൊക്കെ ഇരുത്തി ഉമ്മ കഴിഞ്ഞ് കൈനീട്ടം കിട്ടിയില്ല, അപ്പന്മാരെ മാത്രമേ ഉള്ളൂ. കേക്കണം, ഇതൊക്കെ കാണണം. പിന്നെ ഭയങ്കര ഫാൻസ് ആയിരുന്നു കോളേജിലൊക്കെ. ഇതൊക്കെ വെറുതെ ആണ്, അതുകൊണ്ട് ആരും വരാത്ത. അത് ഞാൻ അങ്ങോട്ട് പോയി കൊറേ നടന്നിട്ടാണ്, ഒരു അഞ്ചാറ് വർഷം നടന്നിട്ടാണ് ഒരു പ്രതിഫലം കിട്ടിയത്. പണ്ട് പോലെയുള്ള കമ്പനിയാണ്, അതുകൊണ്ട് കറക്റ്റായിട്ട് അറിയാം. നന്മനെ പോലെ. ഹായ്, ഹലോ, മഞ്ചാടിക്കുരു എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പബ്ലിക്കിനോട് ചോദിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഒരാൾ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്യുന്നതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതോ അങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്യുന്നതാണോ ഇഷ്ടം? നമുക്ക് എന്തായാലും പബ്ലിക്കിൻ്റെ അടുത്ത് ഒപ്പീനിയൻസ് ചോദിച്ചിട്ട് തരാം. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്ത് തുടങ്ങിക്കോ. കമോൺ. ഇപ്പോൾ ചേട്ടൻ ഒരാൾ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്യുന്നതാണോ ഇഷ്ടം, അത് ചേട്ടൻ പോയി പ്രപ്പോസ് ചെയ്യുന്നതാണോ ഇഷ്ടം? ഏതാണെങ്കിലും കുഴപ്പമില്ല, സിംഗിൾ ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നാലും അങ്ങോട്ട് പോയാലും കമ്മിറ്റഡ് ആണുള്ള. കമ്മിറ്റഡ് ആവില്ല, കമ്മിറ്റഡ് ആവണുള്ള കമ്പനി ആവണേയുള്ളൂ. എന്താ അതേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. സിമ്പിൾ. അവരങ്ങനെയൊക്കെ പറയാം, അവർക്ക് പറയാല്ലോ. ഇനി ഇവനോട് ചേച്ചി, ഇവന് നല്ല ആൻസർ ഉണ്ടാവും എൻ്റെ കയ്യിൽ. ആ, എന്നെ ഇങ്ങോട്ടൊന്ന് പ്രപ്പോസ് ചെയ്താലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതുവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് ആരും വന്നിട്ടില്ല, ഒരു ചോദ്യം വന്നില്ല, ഒരു തീയും വന്നില്ല. ഇതിന്റെ കൂടെ മറ്റേ ബി ജെ വരണം. വെറുതെ, ഇതൊക്കെ വെറുതെ, ഇതൊക്കെ വെറുതെയാണ്, അതുകൊണ്ട് ആരും വരാത്ത. അപമാനൊക്കെയാണ്. വിഷു ഒക്കെ കഴിഞ്ഞ് കൈനീട്ടം കിട്ടിയില്ല, അപമാനം മാത്രമേ ഉള്ളൂ. കേക്കണം, ഇതൊക്കെ കാണണം. ആ, വിഷു പറഞ്ഞോണ്ടല്ലേ. അല്ല, ഇത് ഞാനറിയാൻ ചോദിക്കട്ടെ, അങ്ങോട്ട് ഇഷ്ടം പറയുകയാണോ ഇങ്ങോട്ട് ഇഷ്ടം പറയുകയാണോ ഇഷ്ടം? എനിക്ക് അങ്ങോട്ട് പറയുന്നത് അതെ, അന്ന് പറഞ്ഞേക്ക് വളരെ നന്നായി. അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തേനെ. പണ്ട് പോലെയുള്ള കമ്പനിയാണ്, അതുകൊണ്ട് കറക്റ്റായിട്ട് അറിയാം. നന്മനെ പോലെ. അല്ലല്ല, എനിക്ക് അഭിപ്രായമുണ്ട്. എന്നോട് ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ ആരെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് ഒരുപാട് പേര്, എന്റെ ഗ്ലാമർ വെച്ച് നോക്കുമ്പോ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അഹങ്കാരം നന്നായിട്ടുണ്ട്. ഇങ്ങോട്ട് ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്തു, ഒരുപാട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല, ഞാൻ മാരീഡാണ്. എന്റെ ലവ് മാരേജ് ആയിരുന്നു. ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പ്രേമിച്ചാണ്. അല്ലല്ലല്ല, അത് എട്ടാം നില പൊട്ടി, ചീറ്റി. എട്ടാം ക്ലാസ് പഠിച്ചാൽ ഫസ്റ്റിലോ, അത് എട്ടാം നില പൊട്ടി. പിന്നെ പ്ലസ് ടുവിനെ പഠിച്ചപ്പോഴത്തേക്കായിരുന്നു. ഇല്ല, അതും 12 നില പൊട്ടിയില്ല, അത് ഞാൻ തേച്ചു. ഞാനത് ഇല്ല, മൂന്നാമത്തെ പക്ഷേ പെട്ട് നല്ല പെൺകുട്ടികളുടെ എന്താ പറയാ പ്രപ്പോസൽസ് ഞങ്ങള് തേടുന്നുണ്ട്. 10-32 വയസ്സായി, ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നു. എവിടെയൊക്കെ പ്രണയിക്കാൻ പോയോ അവിടെ ഒക്കെ തേപ്പ്, എല്ലാം തോൽവി. പോട്ടളിയ, ഇതിലെങ്ങനെ കിട്ടും? വളരെ നല്ല മനസ്സിന് ഉടമ, വളരെ നല്ല മനസ്സിന് ഉടമയാണ് അവൻ. ഇവരെ പേടിച്ചിട്ട് ഒരു പെങ്കുച്ചുള്ള ഇവന്റെ അടുത്തുകൂടി പോലും പോവാറില്ല. എന്താ ചെയ്യാൻ പറ്റാ? അതെ, എന്താ ആൾക്കാരത്തെ ചോദ്യം ചോദിച്ചപ്പോ തന്നെ മനസ്സിലായി കാണുമല്ലോ, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോ താനാണെങ്കിൽ എന്ത് ചെയ്യുന്നു ചോദിച്ചില്ലേ? ആ പറഞ്ഞില്ലെങ്കിൽ അവൻ അപ്പൊ നിന്നെ പ്രപ്പോസ് ചെയ്തേനെ. പറഞ്ഞാലും പ്രപ്പോസ് ചെയ്തു വേറെ വരും, പക്ഷെ തോന്നണം. തോന്നിയല്ലോ പ്രപ്പോസ് ചെയ്തോന്നൂല്ല. ഞങ്ങളെ കൊച്ചു ഒരുപാട് ആൾക്കാരെ പ്രപ്പോസ് ചെയ്യാറുണ്ട്, പക്ഷേ അത്യാവശ്യം എവിടെ പോവാണ്ട് ശരി എന്നപ്പോ. ഇല്ലടാ ഇല്ലടാ, ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്യാറുണ്ട്, പക്ഷെ എല്ലാം എട്ട് നില പൊട്ടും. ഇവരങ്ങോട്ടാ പ്രപ്പോസ് ചെയ്യാറ്, ഇങ്ങോട്ട് ആരും വരാറില്ല. ഞാൻ ആരോടി, ഞാനാകെ നിന്നെ മാത്രമല്ലേ പ്രപ്പോസ് ചെയ്തിട്ടുള്ളൂ. അത് ഇപ്പോഴാണ്, ഇപ്പോഴൊന്നല്ല അല്ലേ. എടാ, ഇവൻ എന്റെ ഒരു അഞ്ചാറ് വയസ്സിനെ ഇളയതാണ്. പ്രായത്തിലെന്തിരിക്കുന്നു, സച്ചിൻ കെട്ടിയ സച്ചിന്റെ ഭാര്യയ്ക്ക് 8 വയസ്സിന് വ്യത്യാസമുണ്ട്. ഫഹദ് ഫാസിൽ നസറിയായിട്ട് 8 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഇതൊക്കെ എന്തിരിക്കുന്നു, കമ്മിറ്റ്മെന്റ് ഇതാണ്. നമ്പർ ആരെങ്കിലും എന്റെ അടുത്ത് വരുന്ന പറയുന്നതാണ് എനിക്കിഷ്ടം.
അതിപ്പോ ഓർമ്മയിലില്ല. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ എല്ലാരും നമുക്ക് ഓർക്കാനല്ല. ആ ചെറുപ്പത്തിൽ എല്ലാരും അങ്ങനെ ബന്ധത്തിൽപ്പെടുന്നവരൊക്കെ വരുമ്പോ പറയൂല്ല അല്ലേ. അങ്ങനെ അല്ല, പഠിച്ചിരുന്ന കാലത്തും പിന്നെ എന്താണ് തീരെ ചെറുപ്പം മുതൽ. അപ്പൊ എടുത്തുമ്പോ മടിയിലൊക്കെ ഇരുത്തി ഉമ്മ തരുക ഇല്ലേ. അപ്പൊ അതൊക്കെ അവരുടെ സ്നേഹപ്രകടനല്ലേ. അയ്യോ എത്ര പേരാ പറഞ്ഞത്, പിന്നെ ഭയങ്കര ഫാൻസ് ആയിരുന്നു കോളേജിലൊക്കെ. ഇപ്പോഴും അത് അതെ അതങ്ങനെ മനസ്സിലായി. ഇതുണ്ടാ മനഃശാസ്ത്രം പഠിച്ചു അല്ല ഇത്. ആ സൈക്കോളജി പ്രണയം വന്നു ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണോ? അത് ഞാൻ അങ്ങോട്ട് പോയി കൊറാണ് നടന്നിട്ടാണ്, ഒരു അഞ്ചാറ് വർഷം നടന്നിട്ടാണ് ഒരു പ്രതിഫലം കിട്ടി. അതെ ഒരെണ്ണത്തിന്, അത് അത് തന്നെ അത് തന്നെ. ഇല്ല ഇല്ല നമ്മളോട് ആരും ഒന്നും പറഞ്ഞു ഒന്നും പറഞ്ഞില്ല. അല്ല അങ്ങോട്ട് നിന്നിട്ടില്ലല്ലോ, ഞങ്ങള് നോക്കാനാണ് നേരം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് തിരക്കുണ്ടായിട്ടല്ല, അതിന്റെ താല്പര്യമില്ലാണ്ടാണ്. ഇപ്പൊ ചേട്ടന്റെ കുട്ടിക്കാലത്ത് അങ്ങോട്ട് പോയി ഇഷ്ടം പറയുന്നതാണോ അത് ഇങ്ങോട്ട് വന്ന് ഇഷ്ടങ്ങൾ വരുന്നതാണോ ചേട്ടന് താല്പര്യം? ഇങ്ങോട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വാഗതം ചെയ്യും, അങ്ങോട്ടൊന്നും പുറകെ നടക്കൂല. ഇല്ല അങ്ങോട്ട് പോവില്ല, അങ്ങോട്ട് വരും പിന്നെ ഇഷ്ടം പോലെ. അയ്യോ അങ്ങനെ എണ്ണമൊന്നും ഈ പ്രായത്തിൽ പറയാൻ പറ്റുമോ? കുറെ പേരും ഒന്നും ഓർമ്മയില്ല. അല്ല പല പ്രായത്തിലും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഭാര്യ മരിച്ചു പോയി, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഇല്ല ഇല്ല അങ്ങോട്ടും പോയിട്ടില്ല. എല്ലാവരോടും ഇഷ്ടമാണ് നമുക്ക്. ഇല്ലില്ല ഇല്ലില്ല ഇല്ല ഇല്ല അങ്ങനെയില്ല. എല്ലാവരും ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പിലായിരുന്നു, അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടം അങ്ങനെ ഒന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും, ഇല്ല പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇല്ല 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 ഇല്ല. അപ്പോ നമ്മ എന്തായാലും ഇപ്പൊ പബ്ലിക്കിന്റെ അടുത്ത് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അവരുടെ മുഖത്ത് വന്ന ഒരു നാണത്തിന്റെ ചിരിയും എല്ലാം നമുക്ക് കാണാവുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് ഇതേപോലത്തെ വല്ല സ്റ്റോറീസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവർ ഇറ്റ്സ് മീ തന്ദന സൈനിങ് ഓഫ്.